തലസ്ഥാന ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോഴും രോഗികളെ ചികിത്സിക്കാൻ മതിയായ ആളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നിലവിൽ സ്റ്റാഫ് നഴ്സ് അടക്കം 1723 ജീവനക്കാരുടെ കുറവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഈ ഒഴിവ് നികത്താൻ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. മെഡിക്കൽ കോളേജിലെ ഐസിയുവിലും വാർഡുകളിലും വരെ നഴ്സുമാരുടെ രൂക്ഷമായ ക്ഷാമമാണ് നിലവിലുള്ളത്. 69 കോവിഡ് വെന്റിലേറ്ററുകൾ നോക്കാൻ 268 സ്റ്റാഫ് നഴ്സ് വേണ്ടെടുത്ത് 119 പേരുടെ കുറവുണ്ട്. 19 കിടക്കകളുള്ള മെഡിക്കൽ ഐസിയുവിൽ 35 സ്റ്റാഫ് നഴ്സ് വേണമെന്നിരിക്കെ 20 പേർ മാത്രമാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വിവാദങ്ങൾക്കിടയാക്കിയ കോവിഡ് രോഗിയെ പുഴുവരിച്ച 6 വാർഡിലും ആവശ്യമുള്ളതിന്റെ പകുതി നഴ്സുമാരെ ഡ്യൂട്ടിക്കുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിലുള്ളത് 1954 കിടക്കകളാണ്. ദിവസേന രോഗം സ്ഥിരീകരിച്ച് ശരാശരി 500 രോഗികളാണ് ഇവിടെ എത്തുന്നത്. സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായ ഗുരുതരാവസ്ഥയിലുള്ളവരാണ് കോവിഡ് വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്നത്. ഇവിടെയാണ് ജീവനക്കാരുടെ എണ്ണം പരിതാപകരമായ അവസ്ഥയിൽ തുടരുന്നത്. NHM DME അടക്കം കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം നിയമനങ്ങൾ നടത്തിയിട്ടും ആൾക്ഷാമം പരിഹരിക്കാനാകുന്നില്ല എന്നത് ഗുരുതര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വൈകുന്തോറും രോഗിയെ പുഴുവരിച്ചതിന് സമാനമായ സംഭവങ്ങൾ മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കപ്പെടുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.